കഴിഞ്ഞ ഒന്നര മാസമായി കണ്ണൂരിലെ നിർമ്മാണ മേഖല സ്തംഭിച്ചിരിക്കുകയാണ്. ക്വാറി ക്രഷർ ഉൽപ്പന്നങ്ങൾക്ക് അന്യായമായി വില വർദ്ധിപ്പിച്ച മുതലാളിമാരുടെ തീരുമാനത്തിനെതിരെ നിർമ്മാണ മേഖലയിലെ മുഴുവൻ സംഘടനകളും സമരത്തിലാണ്. വിഷയം സാരമായി ബാധിക്കുന്നതാവട്ടെ സാധാരണക്കാരെയും തൊഴിലാളികളെയും. സർക്കാർ നാമമാത്രമായി വർദ്ധിപ്പിച്ച ഫീസിൻ്റെ പേര് പറഞ്ഞ് ക്വാറി ക്രഷർ ഉൽപ്പന്നങ്ങൾക്ക് അന്യായമായി വില വർദ്ധിപ്പിച്ച മുതലാളിമാരുടെ തീരുമാനത്തിനെതിരെയാണ് ജില്ലയിലെ നിർമ്മാണ മേഖല സംഘടനകൾ മുഴുവനും. നിലവിൽ കണ്ണൂർ ജില്ലയിലെ വീടുകൾ, കെട്ടിടങ്ങൾ എന്നിവയുടെ നിർമ്മാണം, വികസന നിർമ്മാണ പദ്ധതികളെല്ലാം തന്നെ മുടങ്ങിക്കിടക്കുകയാണ്. നമ്മുടെ നാട്ടിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വീട് നിർമ്മിച്ചതിനാവശ്യമായ രീതിയിൽ തട്ടടിച്ച് വെച്ചിരിക്കുക കോൺക്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. എല്ലാ നാട്ടിലും ഒരു പത്തിൽ കുറയാത്ത ഓരോ ചെറിയ ലോക്കലും അത്രയും വീടുകളുടെ നിർമ്മാണം അവിടെ സ്റ്റക്കായി കിടക്കും. ഈ പ്രൊഡക്ഷൻ, ഈ മെറ്റീരിയൽസ് കിട്ടാത്തത് കൊണ്ട് ഇൻ്റർലോക്ക് കമ്പനികൾ കഴിഞ്ഞ ഒന്നര മാസമായിട്ട് മുഴുവനായി അടച്ചിട്ട് ഇരിക്കുകയാണ്. കാരണം ഈ പറയുന്ന വർധനയിൽ സാധനം എടുത്തുകൊണ്ട് ഒരു നിർമ്മാണ മേഖലക്ക് നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നിലനിൽക്കുക. സംസ്ഥാനത്തെ 13 ജില്ലകളിലും കണ്ണൂരിനേക്കാൾ കുറഞ്ഞ നിരക്കിലാണ് ക്രഷറി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത്. ഫെബ്രുവരി 13 2 രൂപയും മാർച്ച് 15 3 രൂപയും ആരുമായി കൂടിയാലോചിക്കാതെ ഏപ്രിൽ 1 മുതൽ 10 രൂപയും ക്രഷർ ഉടമകൾ വർദ്ധിപ്പിച്ചു. തൊഴിലില്ലായ്മ രൂക്ഷമാവുകയും തൊഴിലാളികളെ പട്ടിണിയിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്ന ഈ വിലക്കയറ്റം അംഗീകരിക്കില്ല എന്നു തന്നെയാണ് നിർമ്മാണ മേഖലയിലെ സംയുക്ത സമരസമിതിയും വ്യക്തമാക്കുന്നത്. ജനം, കണ്ണൂർ.